കത്തോലിക്ക സഭയ്ക്കകത്തും സഭയ്ക്കും പുറത്തും ഒരുപാട് മാരകമായ പ്രശ്നങ്ങൾ ഇതുവരെ നടന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 20:30 ഭാഷന്റെ പ്രകാരം പറയുന്നു, മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം? ഈശോ നമ്മിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ജ്ഞാനവും അറിവും കഴിവും പഠനവും വിവേകവും ഈശോയുടെ ആത്മശക്തിയാകുന്ന നിധിയും നാം മറച്ചു വെക്കരുത്. ആ ഇതുവരെ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രശ്നങ്ങളിൽ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനവും ബുദ്ധിയും അറിവും കഴിവും പഠനവും വിവേകവും വെച്ച് എന്തുമാത്രം സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് നിനക്ക് സാധിച്ചു? പ്രാർത്ഥന ഡെഫിനറ്റ് ആയി വേണം. അതോടൊപ്പം ഒരു വാക്കെങ്കിലും സഭയുടെ സ്ഥലമായിട്ട് സംസാരിക്കാൻ നിനക്ക് സാധിച്ചു? ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒരു കമന്റോ ഒരു ഷെയറോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും സഭയെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാനായിട്ട് നിനക്ക് സാധിച്ചു? എന്തുമാത്രം ലോകത്തിന്റേതായ പോസ്റ്റുകൾക്ക് പല ചപ്പും ചവറുമായ സാധനങ്ങൾക്ക് നീ വെറുതെ ലൈക്കടിച്ചു വിടുന്നു. പ്രഭാഷകൻ 4:23 വചനം വീണ്ടും പറയുന്നു, ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്, ജ്ഞാനം നീ മറച്ചു വെക്കരുത്. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരുടെ അടുത്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാനുള്ള കൃപ വിശ്വാസികൾക്കെല്ലാവർക്കും സമൃദ്ധമായി നൽകട്ടെ.